പ്രകാരം തിരഞ്ഞെടുക്കുന്നു പുണ്യതരപ്പക്കാരെ നരകത്തിലോട്ട് കൊണ്ടുപോകുന്ന പരലോകത്ത് വലച്ചു കളയുന്ന കൂട്ടുകാരി നിനക്ക് വേണ്ട അല്ലാഹു നല്ല കൂട്ടുകാരെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാ ഉമർ റളിയല്ലാഹു തആലാ ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു ഉബയ്യേ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാ അപ്പോൾ ഉബയ്യ റളിയല്ലാഹു തആലാ പറഞ്ഞു എനിക്ക് വേണ്ടി നീ ദുആ ചെയ്യണേ എന്ന് ഓർമ്മിപ്പിക്കാതെ നിനക്ക് വേണ്ടി ദുആ അറിഞ്ഞു ദുആ ചെയ്യുന്നവനാരോ അവനാണ് നിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന് ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറയാതെ തന്നെ ഓർത്ത് ദുആ ചെയ്യുന്നവൻ അവനാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ഞാൻ അല്ലെ ഇന്നലെ എറണാകുളത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണ് ഞാൻ ദുആ ചെയ്തത് അപ്പൊ നിങ്ങൾ എൻ്റെ നല്ല കൂട്ടുകാരനാവണം ആവോ അങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ ഈ വാക്ക് കഴിഞ്ഞ ഉസ്താദ് കബീർ ഉസ്താദിന് ആരോഗ്യം കിട്ടണം അവസാനമൊക്കെ നിങ്ങൾ ആരെങ്കിലും പറയണ്ട പണ്ട് നല്ല കൂട്ടുകാരുണ്ട് അള്ളാഹു നല്ല കൂട്ടുകെട്ടിൽ പെടുത്തട്ടെ ഒരുമിച്ച് കൂടെ നല്ല കൂട്ടുകാർ ജീവിച്ചിരിക്കുന്നിടത്ത് വറക്കത്തുണ്ടാവും മോശമായ കൂട്ടുകാർ ജീവിച്ചിരിക്കുന്നിടത്ത് അദാബുണ്ടാകും ഖുർആൻ രണ്ടും ഖുർആനാണ് പക്ഷെ അത് ഓരോന്നോരോന്നായിട്ട് പറയാം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അതുകൊണ്ട് ഖുർആൻ ആദ്യം പറയുന്നു പിശാജ് മനുഷ്യനെ ചതിച്ചത് കൂട്ടുകാരൻ്റെ രൂപത്തിലാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം എന്ത് കൂട്ടുകാര് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം ഒരാൾക്ക് നല്ല കൂട്ടുകാരെ കിട്ടി പക്ഷെ അത് കൈവെള്ളയിൽ കിട്ടിയിട്ട് അവൻ കളഞ്ഞു ഖുർആനിൽ മൂന്നായത്തിറങ്ങിയത് അവന്റെ പേരിലാണ് ഒരു നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ പറ്റി അവസരം കിട്ടി പക്ഷേ ആ നല്ല കൂട്ടുകാരെ തള്ളിക്കളഞ്ഞവൻ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹതഭാഗ്യവാൻ എന്ന അല്ലാഹുവിന്റെ ഖുർആൻ അതുകൊണ്ട് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കി അല്ലാഹു അങ്ങനെ ആക്കട്ടെ ഖുർആൻ കൂട്ടുകെട്ടിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഒരു നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ പറ്റി അവസരം പ്രയോജനപ്പെടുത്തിയില്ല അവൻ നാളെ ആഹിറത്തിൽ കൈ കടിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ എന്റെ പൊന്നു സഹോദരന്മാരെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കിയത് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ എല്ലാരോടും കൂട്ടുകൂടാൻ പാടില്ല കേരളത്തിലെ ഏത് പെൺവാണിപ്പത്തിന്റെ കഥ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളി ഏത് പെണ്ണിനെയും കൂട്ടി കൊടുത്താൽ അവളുടെ കൂട്ടുകാരിയ അല്ലേ ആണല്ലോ കൂട്ടി കൊടുത്തത് ചുമ്മാ പെണ്ണുങ്ങളെ ഇങ്ങനെ വിട്ടിട്ട് വീട്ടിലിരുന്ന കാര്യം പോകും അവള് വേറെ എവിടെയെങ്കിലും പോകും നമ്മൾ പള്ളത്തെ പള്ളിയിൽ കയറിയിട്ട് ഇന്ന കോല റജീകിലെ കാതെന്നും പറഞ്ഞിരിക്കേണ്ടി വരും കൂട്ടുകെട്ടിനെ ഖുർആൻ വളരെ വിശാലമായി പറയുന്നുണ്ട് നിങ്ങൾ എന്താ കരുതിയത് ഇതൊരു വിശാലമായ വിഷയമല്ലേ എത്ര പെണ്ണുങ്ങളാ പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നത് എത്ര പെൺവാണിഭമാ നടക്കുന്നത് എത്ര കുടുംബമാ തകരുന്നത് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സ്ത്രീകളെ പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കോളീൻ എല്ലാ പെണ്ണുങ്ങളും എല്ലാ പെണ്ണുങ്ങളോടും കൂട്ടുകൂടിക്കൂടാ കൂടാവോ എല്ലാ പെണ്ണുങ്ങളും എല്ലാ പെണ്ണുങ്ങളോടും കൂട്ടുകൂടാൻ പാടില്ല ഖുർആൻ സൂറത്തുന്നൂർ ഞാനീ പറയുന്ന മുഴുവനും ഖുർആനാണ് ഒരു പെണ്ണോട് ആരോടൊക്കെ സഹവസിക്കാം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് ഇല്ലാലി ബൂലത്തിഹിന്ന ഔ ആബായി ബൂലത്തിഹിന്ന ഔ അബിനായി ബൂലത്തിഹിന്ന ഔ ബനീ ഇഖ്വാനിഹിന്ന ഔ ബനീ അഖവാത്തിഹിന്ന ഔ നിസായിഹിന്ന നന്നായിട്ട് കേട്ടോളി സഹോദരിമാര് ലോകത്ത് മുഴുവനും അപകടത്തിന്റെ കഥകൾ കേൾക്കുകയാണ് ദീനുള്ള വീട്ടിലെ പെണ്ണുങ്ങളും അവസാനം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു ഒരു പെണ്ണ് ആരോടൊക്കെ കൂട്ടുകൂടാം അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് മുഖവും മുൻകൈയും കാണിച്ച് നിനക്ക് സഹകരിക്കാം നിന്റെ ഭർത്താവിന്റെ അടുക്കല് കുഴപ്പമില്ല ഭർത്താവിന്റെ പിതാവിന്റെ അടുക്കല് കുഴപ്പമില്ല ആ ഭർത്താവിന്റെ മക്കളുടെ അടുക്കല് കുഴപ്പമില്ല ഓ പെങ്ങളെ നിന്റെ സഹോദരന്റെ പെൺ ആൺമക്കളുടെ അടുക്കൽ കുഴപ്പമില്ല നിന്റെ സഹോദരിമാരുടെ ആമക്കട മടുക്കൽ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഖുർആൻ പറയുന്ന വാക്ക് എന്നെ കേൾക്കാനത്തെ സഹോദരിമാരോട് പറയട്ടെ അല്ല പറയുന്നു എല്ലാ പെണ്ണുങ്ങളോട് കൂട്ടുകൂടി കൂടാ ഔ നിസായിഹിന്ന നിന്നെ പോലെയുള്ള പെണ്ണുങ്ങളുടെ അടുക്കൽ എല്ലാ പെണ്ണുമായിട്ട് കൂട്ടുകൂടരുത് എല്ലാ പെണ്ണിനെയും വീട്ടിൽ കയറ്റല്ലേ ഔ നിസായിഹിന്ന നിന്നെ പോലെയുള്ള
പെണ്ണുങ്ങൾ നിന്നെ പോലെ തക്കവയുള്ള നിന്നെ പോലെ അല്ലാഹനെ പേടിയുള്ള സ്ത്രീകളുമായിട്ട് കൂട്ടുകൂടാവൂ. നാട്ടിലെ വഴിപടച്ച പെണ്ണുമായി, നാട്ടിലെ വ്യഭിചാരി പെണ്ണുമായി, അന്യപുരുഷനുമായി മൊബൈൽ ഫോണിൽ സംസാരിക്കുന്ന പെണ്ണുമായി നിങ്ങളുടെ പെണ്ണുങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല. ആരാ പറഞ്ഞത് 14 നൂറ്റാണ്ട് മുമ്പ് സർപ്പം വളഞ്ഞു പുളഞ്ഞു കിടക്കുന്നത് പോലെ ചെമ്മൻ പാതകൾ നിറഞ്ഞ മക്കാ മരുഭൂമിയിലേക്ക് കടന്നു വന്ന ലോകത്തിന്റെ തിരുദൂതരെ അള്ളാഹുവിന്റെ റസൂൽ ഊതി പറഞ്ഞ ഖുർആൻ, വായിക്കാൻ അറിയാത്ത വ്യക്തി വായിച്ചു പറഞ്ഞ നിത്യവിസ്മയമായ ഖുർആൻ, ആ ഖുർആനാണ് പറഞ്ഞത്. കിളിരൂര് പെൺമാണിപം നിർത്തി, കവിയൂര് പെൺമാണിപം നിർത്തി ഈ ആയത്ത് 1000 വട്ടം പറയട്ടെ. ദീനീ ബോധമില്ലാത്ത പെണ്ണുങ്ങളുമായി, ആ നാട്ടിലെ വഴിപടച്ച പെണ്ണുങ്ങളുമായി അന്യപുരുഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ പെണ്ണുമായിട്ട് കണ്ണുകൂട്ടുകൂടല്ലേ? സഹോദര രക്ഷകർത്താക്കളെ, നിങ്ങളുടെ പെണ്ണുങ്ങളെ പെൺമക്കളെ മോശമായ പെണ്ണുങ്ങളുമായി കൂട്ടുകൂടാൻ അനുവദിക്കരുത്. ഉമർ റളിയല്ലാഹു തആലാഹു ഈജിപ്തിലെ ഗവർണറായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി, അംറേ അംറേ, മിസ്റിലെ ദീനുള്ള തഖ്‌വയുള്ള പെണ്ണുങ്ങൾ, ആ നാട്ടിലെ വഴിപടച്ച പെണ്ണുങ്ങളുമായി കുളിക്കടവിൽ പോകുന്ന വാർത്ത ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വഴിപടച്ച പെണ്ണുങ്ങളുമായി കുളിക്കടവിൽ പോകരുതെന്ന് മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് പറയണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതിയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ പെൺമക്കളുടെ കൂട്ടുകെട്ട് നിയന്ത്രിക്കണം. അവളാണ് വഴിപടപ്പിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന നല്ല കൂട്ടുകാരെ പാടുള്ളൂ, നല്ല കൂട്ടുകാരെ പാടുള്ളൂ, നല്ല കൂട്ടുകാരെ പാടുള്ളൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരു നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു. ഈ യുവാക്കൾ ഒരുമിച്ച് കൂടിയത് നന്മയ്ക്ക് വേണ്ടിയല്ലേ? ഈ യുവാക്കൾ ഒരുമിച്ച് കൂടിയത് നല്ലതിന് വേണ്ടിയല്ലേ? അവരെ നല്ല കൂട്ടുകാരല്ലേ? ആ കൂട്ടുകെട്ട പള്ളം പ്രദേശത്തിന്റെ ഈ കൂട്ടുകാർ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഈ കാസർഗോഡ് എനിക്ക് എത്രയോ കൂട്ടുകാരുണ്ട്, ഒരു 4 കൂട്ടുകാരെ എനിക്കറിയാം. ഉസ്താടെ, ഏറ്റവും വലിയ തെട്ടിലോട്ട് കടന്നു പോകുന്ന മദ്യവും പെണ്ണും കൺമുന്നിൽ കിടക്കുന്ന ഗോവ നഗരത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതേവരെ ഉസ്താടെ അള്ളാഹ് കിട്ടപ്പെടാത്തത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ദീനിന്റെ പേരിൽ കൂട്ടുകൂടിയ 4 കൂട്ടുകാർ. സഹോദരങ്ങളെ, എന്റെ വീട്ടിലോട്ട് സഞ്ചരിക്കുന്ന 12 മണിക്കൂറിന്റെ ഉള്ളിൽ അവരെന്നോട് പറഞ്ഞു, ഉസ്താടെ ദീനിനു വേണ്ടി ഞങ്ങൾ ചേർന്ന് നിന്നവരാ, മരണം വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ, അവരുടെ ബിസിനസ്സിൽ അവരുടെ ജീവിതത്തിൽ അള്ളാഹു പറക്കത്ത് കൊടുക്കട്ടെ. മക്കളെ, കൂട്ടുകൂടിയാൽ അത് നന്മയ്ക്ക് വേണ്ടി കൂട്ടുകൂടണം, അത് നല്ലതിന് വേണ്ടി കൂട്ടുകൂടണം, അത് നല്ലതിന് വേണ്ടി കൂട്ടുകൂടണം. നല്ല കൂട്ടുകാരെ കിട്ടുമായിരുന്നിട്ട് ആ മഹാസൗഭാഗ്യം വലിച്ചെറിഞ്ഞവന് അവന്റെ അവസ്ഥയെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഖുർആൻ അടുത്തു പറയുന്നത്. ഏത് കൂട്ടുകാരനെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ സലാത്താണ് സദസ്സിന്റെ ശക്തി. ഞാൻ തന്നെ വലിയ ക്ഷീണിതനാണ്, അതിനിടയിൽ സദസ്സിന്റെ ശക്തി എന്താ? സലാത്താണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ വലിയ മഹാമാരൊക്കെ കിടന്നുറങ്ങുന്ന സ്ഥലമാണ്, അവിടെ സലാത്തില്ല. പിന്നെ എവിടെയുള്ളത്? തങ്ങളുപ്പാപ്പ കിടന്നുറങ്ങണ മണ്ണല്ലേ? മാലിക് ദീനാറിന്റെ മണ്ണല്ലേ? റളിയല്ലാഹു അൻഹും. അവിടെ സലാത്തില്ല, പിന്നെ അതെന്താ ഉള്ളത്? ഇവിടെയല്ലേ സലാത്ത് ഉണ്ടാവേണ്ടത്? ഇത് നമ്മുടെ ചക്കര ബസാർ മാതിര. പേര് ചക്കര ബസാർ എന്നാണെങ്കിൽ ഒരു തുള്ളി ചക്കര അവിടെ നിന്ന് കിട്ടിയില്ല. പേര് ചക്കര ബസാർ എന്നാണ്, പക്ഷെ അവിടെ ചക്കര കിട്ടുമോ? നമ്മുടെ തിരിച്ചറിയൽ കാർഡ് മാതിരി. അതിന്റെ പേര് തിരിച്ചറിയൽ കാർഡ് എന്നാണ്, പക്ഷെ അതിനകത്ത് നോക്കിയാൽ ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റും. സ്വന്തം വാപ്പാനെ തിരിച്ചറിയാൻ പറ്റില്ല അതിനകത്ത് നോക്കിയാൽ. തിരിച്ചറിയൽ കാർഡ് പേര് തിരിച്ചറിയൽ. ഇപ്പൊ ചക്കര ബസാർ, ഞാനൊന്ന് ഉച്ചയ്ക്ക് അവിടെ പോയി. ഞാൻ തന്നെ വലിയ സന്തോഷം. എന്താ സ്നേഹം അവിടുത്തെ ആളുകളില്, ഓടി വന്ന് കെട്ടിപ്പിടിച്ചത് ആ ചക്കര ബസാറല്ലേ. അള്ളാഹു നല്ല പറക്കത്ത് കൊടുത്തിട്ട് അവിടുത്തെ കച്ചവടക്കാർ ധാരാളം പേരോട്, ഉസ്താദെ കച്ചവടമൊക്കെ മോശമാണ്, കടവാണ്. അള്ളാഹു ആ പാവങ്ങൾ പൊരി വെയിലത്തിരുന്ന് കച്ചവടം ചെയ്യണവരാണ്. അള്ളാഹു നല്ല പറക്കത്ത് കൊടുക്കട്ടെ, ഐശ്വര്യം കൊടുക്കട്ടെ. അള്ളാഹു അവരുടെയൊക്കെ ബിസിനസ്സിൽ അള്ളാഹു എല്ലാവിധ അഭിവൃദ്ധിയും കൊടുത്ത് കടങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. നല്ല ചെറുപ്പക്കാർ കുട്ടികളാണ്, നല്ല ചെറുപ്പക്കാർ കുട്ടികളാണ്. ഇവിടെ നോക്ക് ചെറുപ്പക്കാരെ, കാസർഗോഡുകാരെ എല്ലാ കാര്യത്തിലും മുമ്പന്തിയിലാണ്, എല്ലാ കാര്യത്തിലും. എന്റെ പൊന്ന ചെറുപ്പക്കാരെ, ഇങ്ങനെ കൂട്ടുകെട്ടിയെടുത്ത് എന്തുവാ? ആർജയാ? എന്താണ് ഡി ജെ? ഇവിടെ ഒരു കാതിലൊരു കടുക്കനിട്ട് എല്ലാ ആവാസവും നിന്റെ കയ്യിലുണ്ട്.
പൊന്നുമോനെ കൂട്ടുകാരൻ നല്ലതാവണം. ആവാസം നടത്താൻ വേണ്ടി കൂട്ടുകൂടരുത്. കാസർഗോഡ് എല്ലാ സാധനം അതിനകത്തുണ്ട്, തക്കവയുണ്ട്, നരകമുണ്ട്, എല്ലാത്തിനും മുമ്പന്തിയില, എല്ലാത്തിനും മുമ്പന്തിയില. അള്ളാഹു തന്ന ആയുസ് അള്ളാഹുക്ക് വേണ്ടി ചെലവഴിക്കണം. എന്ത് ചെയ്താലും ലോകത്ത് എന്തുണ്ടായാലും അത് കാസർഗോഡുകാർ ഏറ്റെടുക്കും. അമേരിക്കയിൽ ഒരു പുതിയ ഭാഷ ഇറങ്ങി, അത് ആദ്യം ഏറ്റെടുത്ത കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരാ, ചാവക്കാടുകാർ കുട്ടികൾ. അമേരിക്കയിൽ ഒരു പുതിയ ഭാഷ ഇറങ്ങി, അത് ഫാഷൻ ഒന്നുമല്ല, അത് വന്ന പടി ഞാൻ പറയാം. പക്ഷെ അത് അതേപടി ഏറ്റെടുത്തു കേരളത്തിലെ ചാവക്കാടുകാര് ചെറുപ്പക്കാര്. എന്താണെന്നറിയോ, പുതിയൊരു ഫാഷൻ എന്ന് പറഞ്ഞ പാൻറ് അവന്റെ ഈ ഇടുപ്പില്ലേ, അതിനെ താഴേക്ക് വലിച്ചിടും, അതിന്റെ ഉള്ളിൽ ഒരു നല്ല ഒരു സാധനമുണ്ട്, ജോക്കിയുടെ ഇന്നർവെയർ, അത് വെളിയിൽ കാണിക്കും. 250 രൂപ സാധനം കാസർഗോഡുകാർ ആദ്യം ഉണ്ടാക്കിയത് അല്ലേ, കാസർഗോഡുകാർ ചെറുപ്പക്കാർ ആദ്യം ഉണ്ടാക്കിയത്. പാൻറ് താഴേക്ക് വലിച്ചിടുക, അതിന്റെ അകത്തൊരു സാധനമുണ്ട്, ജോക്കിയുടെ ഇന്നർവിയർ, 250 രൂപ സാധനം, അത് വെളിയിലോട്ട് ഇട്ടോണ്ട് നടക്കുക. ആദ്യമായിട്ട് ചാവക്കാട് കുട്ടികൾ ഇറക്കി, കാസർഗോഡുകാർ ഏറ്റെടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ ഫാഷൻ എവിടെ നിന്ന് വന്നതാണെന്നറിയോ? അമേരിക്കയുടെ ജയിലിൽ, അമേരിക്കയിലെ ജയിലിൽ സ്വവർഗരതിക്കാരായ തടവുകാർ അവരുടെ ഇണകളെ ആകർഷിക്കാൻ വേണ്ടി അടയാളമായി കാണിച്ചതാണ് ഈ വസ്ത്രം താടോട്ടിരിഞ്ഞിട്ടത്. അത് ഫാഷനായിട്ട് തിരഞ്ഞെടുത്തു കാസർഗോഡ് ചെറുപ്പക്കാർ. ഇല്ലേ, എന്നെ കല്ലെറിഞ്ഞിട്ട് ഒരു കാര്യമില്ല പൊന്നോക്കളെ, ഞാൻ പറയും, നിങ്ങൾ എന്നെ തുറച്ചു നോക്കിയിട്ട് കാര്യമില്ല. അടിവസ്ത്രം വെളിയിൽ കാണിക്കുന്ന സംസ്കാരം എല്ലാത്തിനും ഉണ്ട്. ഇത് അമേരിക്കയിലെ ജയിലിൽ സ്വവർഗരതിക്കാരുണ്ടാക്കിയതാണ്. അതെങ്ങനെ നെറ്റിലൂടെ വെളി വന്നു, അതൊരു ഫാഷനായി. എന്താ കഥ, പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റുമോ? ചെറുപ്പക്കാര് പിള്ളേർ സുജൂതി പോയാൽ പുറകിൽ നിന്നാ കമ്പനി വാങ്ങിക്കാം. ഞാൻ എൻ്റെ ഭാര്യയായിട്ട് കാറിൽ പോവാണ്, എൻ്റെ ഭാര്യയായിട്ട് തൊട്ട് ഫ്രണ്ടില് രണ്ട് പിള്ളേര് ബൈക്കിൽ പോകണം, മറ്റേ യമഹയുടെ 615 അതിൻ്റെ ബൈക്കിലൊരുത്തും കയറി ഇരുന്ന അർശൻ്റെ മുകളിൽ ഇരിക്കുന്ന ഭാര്യ, 615 മുകളിൽ കയറി ഇരുന്ന. അപ്പോൾ ഒരുത്തൻ ഓടിക്കുന്നു, ഒരുത്തൻ ബൈക്കിൽ ഇരിക്കുന്നു. അവൻ ഇങ്ങനെ പിടിച്ചപ്പോൾ ഒരു ഷോർട്ട് കട്ട് ഷർട്ട് മേലോട്ട് പൊന്തി, പാൻറ് താഴോട്ടിറങ്ങി, അവൻ ഇട്ടിരിക്കുന്ന ഇന്നർ വെയർ ഫുള്ളായിട്ട് വെളിയിൽ കാണാം. എൻ്റെ ഭാര്യ കാറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ഞാൻ ആകെ ഉരുകിപ്പോയി. എന്താ ചെയ്ത്, എൻ്റെ ഭാര്യ ശ്രദ്ധിച്ചില്ല, അവളെന്തോ വെളിയിലോട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇവനാണ് മുമ്പിൽ പോണില്ല, ടൗണിൽ ഭയങ്കര ബ്ലോക്ക്, എന്താ ചെയ്യുക? ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കരിക്കൊക്കെ പിടിച്ചിട്ട് പയ്യെ പോകാം. അവള് വെച്ച് എന്താ ഇപ്പൊ ഭയങ്കര സ്നേഹം, കരിക്കൊക്കെ മേടിച്ചാൽ അവനെ, ഞാൻ ചിന്തിച്ച് ഇത് കാണേലും നല്ല രണ്ട് കരി കുടിച്ചിട്ട് പോണല്ലേ. എന്താ അവസ്ഥ, നാണമില്ല ചെറുപ്പക്കാരെ, നാണമില്ല, അള്ളാടെ മുമ്പിൽ നിൽക്കണമെന്നുള്ള ബോധമില്ലേ, മാന്യമായിട്ട് വേഷം. എല്ലാത്തിനും ചെറുപ്പക്കാരുണ്ട്, എല്ലാത്തിനും ചെറുപ്പക്കാരുണ്ട്. നല്ലതിനു വേണ്ടി കൂട്ടുകൂടി, നല്ലതിനു വേണ്ടി കൂട്ടുകൂടി. ഒരു നല്ല കൂട്ടുകാരനെ കിട്ടി ഒരാൾക്ക്, അവൻ വേണ്ടെന്ന് വെച്ച്, ഇതൊരു നല്ല അവസരം, ഇവിടെ വെച്ച് നമുക്ക് നല്ല കൂട്ടുകാരാകും. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ൗലാസ്വരത്തിൽ ചേരുന്നതെന്ന്